ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും വൈസ് ചാൻസലർ സ്ഥാനത്ത് നീക്കാൻ ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നിയമവകുപ്പ് തയ്യാറാക്കിയ കരട് ഓർഡിനൻസിന് മന്ത്രിസഭായോഗം അനുമതി നൽകി. ചാൻസലർ പദവിയിൽ ഗവർണർക്ക് പകരം മന്ത്രിമാരെയോ വിദ്യാഭ്യാസ വിദഗ്ധരെയോ നിയമിക്കാമെന്ന് സർക്കാരിന് നിയമോപദേശം ലഭിച്ചിരുന്നു. സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റാനുള്ള രാഷ്ട്രീയ തീരുമാനം നേരത്തെ LDF എടുത്തിരുന്നു. തൊട്ടുപുറകെയാണ് നിയമോപദേശങ്ങൾ തേടിയതും നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള ബില്ലിൻ്റെ കരട് നിയമവകുപ്പ് തയ്യാറാക്കിയതും. ഇന്ന് മന്ത്രിസഭായോഗത്തിന് മുൻപ് കരട് ഓർഡിനൻസ് സർക്കാരിന് ലഭിച്ചു. മന്ത്രിമാരെ ചാൻസലർമാരാക്കണമെന്ന നിയമോപദേശം സർക്കാർ സ്വീകരിച്ചില്ല. അതത് മേഖലയിലെ വിദഗ്ധരായിരിക്കും ചാൻസലർമാർ. പ്രത്യേക സ്വഭാവമുള്ള സർവകലാശാലകൾക്ക് പ്രത്യേകം ചാൻസലർമാരും പൊതുസ്വഭാവമുള്ളവയ്ക്ക് ഒറ്റ ചാൻസലറുമായിരിക്കും. നമ്മുടെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതലയാണ് ഞങ്ങൾ നിറവേറ്റിയത്. ഭരണഘടന നിർദ്ദേശിക്കുന്ന വിധത്തിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളിൽ കൂടിയാണ് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ കഴിയൂ. ജനാധിപത്യ വ്യവസ്ഥയിൽ നിയമസഭ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു പോകുക എന്നുള്ളത് ഒരു മര്യാദയാണ്. ജനാധിപത്യപരമായ മര്യാദയാണ്, ഭരണഘടനാപരമായ ചുമതലയാണ്. അപ്പോൾ അത് നിറവേറ്റും എന്ന് പ്രതീക്ഷിക്കുകയാണ്. കേരള, കാലിക്കറ്റ്, കണ്ണൂർ, MG മലയാളം സർവകലാശാലകൾക്ക് ഒരു ചാൻസലർ വരും. കുസാറ്റിനും KTU ഡിജിറ്റൽ സർവകലാശാലകൾക്കും ഒറ്റ ചാൻസലർ. ആരോഗ്യ, ഫിഷറീസ് സർവകലാശാലകൾക്ക് പ്രത്യേക ചാൻസലർമാരുമാണ് ഓർഡിനൻസ് വ്യവസ്ഥ ചെയ്യുന്നത്. അടുത്ത മാസം 5 മുതൽ 15 വരെ നിയമസഭാ സമ്മേളനം ചേർന്ന് ബില്ലിന് അംഗീകാരം നൽകുന്നതും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. രാജ്ഭവനിലേക്ക് അയക്കുന്ന ഓർഡിനൻസിൽ ഗവർണർ എടുക്കുന്ന തീരുമാനമാണ് ഇനി നിർണായകം. 24 തിരുവനന്തപുരം.